പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുകയാണ്. ഒരു ഭാഗത്ത് ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കാൻ പോകുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. മറുഭാഗത്ത് ഇറാന് ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഫൈറ്റർ ജെറ്റുകളും നൽകി റഷ്യ. റഷ്യൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്തുണ്ട്. ഇറാന് നേർക്ക് ഇസ്രായേൽ ഒരാക്രമണം നടത്തുകയാണെങ്കിൽ ഇറാനെ സംരക്ഷിക്കാം. അതിനിടയിൽ വ്ളാഡിമിർ പുടിന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കും. നാറ്റോ രാജ്യത്തിലെ സജീവ അംഗമായ തുർക്കി ഇസ്രായേലിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. ഹമാസ് നേതാവ് യഹിയ സിൻവറിന്റെ മരണത്തിൽ തുർക്കി അനുശോചനം രേഖപ്പെടുത്തിയത് ശ്രദ്ധേയം. യഹിയ സിൻവറിനെ നാറ്റോ രാജ്യങ്ങൾ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ വ്യക്തിയാണ്. ആ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ വ്യക്തിക്ക് വേണ്ടി തുർക്കി സർക്കാർ അനുശോചനം നടത്തി. യഹിയ സിൻവർ ധീരനായ പോരാളിയാണെന്ന് തുർക്കി ഭരണകൂടം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. തുർക്കിയുടെ നീക്കങ്ങൾ അമേരിക്കയെ ഇപ്പോൾ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. തുർക്കിക്ക് നല്ല സൈനിക ബലമുണ്ട്. മാത്രമല്ല അത്യന്താധുനിക ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ട്. അവർ റഷ്യയുമായി അടുത്ത കാലത്ത് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു. മുമ്പേ റഷ്യയുമായി തുർക്കിക്ക് നല്ലൊരു ബന്ധമായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് പുടിനുമായി തുർക്കി ഭരണകൂടം നല്ല ബന്ധം പുലർത്തുന്നു. മാത്രമല്ല എല്ലാ കാലത്തും നാറ്റോ രാജ്യങ്ങൾക്കൊപ്പം നിന്ന് ഇസ്രായേലിനെ പിന്താങ്ങിയ തുർക്കി ഇപ്പോൾ ഇസ്രായേലിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് തുർക്കി ആരോപിച്ചത് ശ്രദ്ധേയം. മാത്രമല്ല ഇറാന് എല്ലാവിധ പിന്തുണയും തുർക്കി നൽകുന്നു. ഇപ്പോൾ അതവർ പറഞ്ഞു കഴിഞ്ഞു. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഇറാന് പിന്തുണ നൽകുമെന്ന് തുർക്കി പറയുമ്പോൾ നാറ്റോ രാജ്യങ്ങൾ, ഏകശില ഫലകം പോലെ നിന്ന നാറ്റോ രാജ്യങ്ങൾ തമ്മിൽ തല്ലുകയാണ്. ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തിനുവേണ്ടി അമേരിക്ക മുന്നിട്ടിറങ്ങുമ്പോൾ, അവർ ഇസ്രായേൽ കാണിക്കുന്ന എന്ത് തെമ്മാടിത്തരത്തിനും കൂട്ടുനിൽക്കുമ്പോൾ മറുഭാഗത്ത് മുസ്ലിം രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി മാറുകയാണ്. പണ്ട് ഷിയ സുന്നി വൈരമായിരുന്നു മുസ്ലിം രാജ്യങ്ങളെ രണ്ട് തട്ടാക്കി നിർത്തിയിരുന്നത്. ഇപ്പോൾ ഷിയകളും സുന്നികളും ഒക്കെ ഒരുമിച്ചിരിക്കുന്നു. ഇറാന്റെ പ്രത്യാക്രമണത്തിനും ഇറാന് സംരക്ഷണ കവചമൊരുക്കാനും അവർ തയ്യാറായിരിക്കും. അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒമാൻ പോലും ഇറാനു വേണ്ടി സൈനിക പിന്തുണ നൽകിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ തുർക്കിയുടെ സൈനിക പിന്തുണ ഇറാന് ലഭിക്കുന്നു എന്ന വാർത്ത പുറത്തുവരുന്നുണ്ട്. തുർക്കി എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും ഇറാന് നൽകുന്നു. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ അത് മഹാവിപത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് തുർക്കി മുന്നറിയിപ്പ് നൽകിയതും ശ്രദ്ധേയം. വ്ളാഡിമിർ പുടിന്റെ തന്ത്രങ്ങളാണ് ഇപ്പോൾ വിജയിക്കുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വൈരത്തിന്റെ മഞ്ഞുരുങ്ങിയത് പുടിന്റെ തന്ത്രമാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം മുതലെടുക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു. പക്ഷേ ആ വൈരത്തിന്റെ മഞ്ഞ് ഉരുകിയിരിക്കുന്നു. വ്ളാഡിമിർ പുടിൻ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഇപ്പോൾ മാറുകയാണ്. മുൻകാലങ്ങളിൽ അമേരിക്ക എന്ത് ആക്രമണം നടത്തിയാലും റഷ്യ മടയിൽ ഒളിക്കുമായിരുന്നു. ഇപ്പോൾ അവർ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. അമേരിക്കയെ തളയ്ക്കേണ്ടതിന്റെ, അമേരിക്കയുടെ സാമന്തരാഷ്ട്രമായ ഇസ്രായേലിനെ തളയ്ക്കേണ്ടതിന്റെ അനിവാര്യത അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും തുർക്കി ഇറാനൊപ്പം.